അവരേ ഇവിടെ ഭയങ്കര കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറിയാണ് കേട്ടോ, കോഴിക്കറി. കോഴിക്കറി അതന്നെ ചിക്കൻ കറി. അതാ ഞാൻ തർജ്ജമ ചെയ്ത് മലയാളികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തുള്ളൂ. അവര് ചിക്കനെ അവിടെ കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റീവ് നല്ല സൂപ്പർ ആയിട്ട് ഉറങ്ങിയുണ്ട്. ആ ഗ്യാപ്പിലാണ് കറി വെക്കുന്നത്. അതെ, ഇതാണ് ഞങ്ങളുടെ ചിക്കൻ. ഇത് ഉരുളൻകിഴങ്ങ് പ്ലസ് അതിൽ വേറെ ഇട്ടിട്ടാണ് ചേമ്പോ. അത് രണ്ട് ടൈപ്പ് ഉരുളകിഴങ്ങാന്ന് തോന്നുന്നു. ഒരെണ്ണം മറ്റേ പച്ചരി, എന്നിട്ടായാലും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഒന്നും വേണ്ട, ചിക്കൻ മാത്രം മൈദീകരിച്ചു. അപ്പൊ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമ്മുടെ മസാലയ്ക്ക് ഇട്ട് ഇവിടെ ചിക്കൻ കറി ഇടന്നോണ്ടിരിക്കുന്നു. നല്ല കുറുകുറുക്കുന്നുള്ള ഗ്രേവി ഉണ്ടാവോ? അതെ, ഈ സംഭവം ഇന്ന് രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതെ, പി ജി ആയിരുന്നു വേണ്ടത്, ബ്രാൻഡ് മാറിപ്പോയി. നല്ല വ്യത്യാസം, ആരോഗ്യക്കുറവുണ്ട്. ഇത് ഭയങ്കര ചെറിയ വ്യത്യാസം കേട്ടാ, ഇത് കണ്ടിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു. പി ജി ആയിരുന്നു നല്ലത്. ഇതിന്റെ പി ജി ഒരു ബ്ലേഡ് ഉള്ള ഒരു ബ്ലേഡ് ഇങ്ങനെ ഉള്ളത്. മൂന്ന് ബ്ലേഡ് അല്ലേ? ഓ, മൂന്ന് ബ്ലേഡ് ഉണ്ട്. നീ ചെറിയ ബ്ലേഡ് ഉദ്ദേശിച്ച ഇങ്ങനെ തന്നെ ഹൈറ്റിൽ വരുമ്പോ ഒരെണ്ണം കൂടി വരും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങളുടെ വഴിയിലൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ കൊടി ഇങ്ങനെ തൂക്കി പോയിട്ടുണ്ട്. നമ്മുടെ നാളത്തെ ശോഭയാത്ര ഈ വഴിക്ക് പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ ശോഭയാത്രയിലൊക്കെ പങ്കെടുക്കണി കമന്റ് ചെയ്തോണ്ടാ. കൃഷ്ണനാണോ ആവണേ, രാധയാണോ ആവണേ, ഇനി വേറെ ആരെങ്കിലും ആവണേ, എന്നിട്ടായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. മിക്ക പ്രാവശ്യം ഇങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള കൃഷ്ണന്മാരും കുറെ രാധമാരും ഇങ്ങനെ കുറെ കുറെ പിന്നെ വേറെ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ആയിട്ട് കുറെ പേര് ഇങ്ങനെ നടന്നു പോണേ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിക്ക് കാണാൻ പറ്റില്ല. കഴിഞ്ഞ മുത്ത പ്രാവശ്യം ഇങ്ങനെ അഷ്ടമിത്ര കൂടെ പോകുന്ന ഞാൻ കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറെ ദേവികളൊക്കെ ആയിട്ട് കുറെ പിള്ളേർ ഡാൻസ് കളിച്ച് കുറെ പേര്, പിന്നെ കൃഷ്ണന്റെ എവിടെ നമ്മുടെ മയിൽപ്പീലി, നമ്മുടെ കൃഷ്ണന്റെ മയിൽപ്പീലിയൊക്കെ തലയിൽ വെച്ച് കുറെ കുഞ്ഞു കൃഷ്ണന്മാരും കുറെ കുറെ ഭയങ്കര സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ടായാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പങ്കെടുക്കണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക്. അപ്പൊ അതേ വീടുവിന്റെ അമ്മ ഓടി ഉണ്ട്. ഹായിക്കെ പറ, അതെ എന്തിനു പാവം നോക്ക്, ഇത്ര നേരം ഇവിടെ കിടന്ന് വച്ചിരിക്കണ്ടായില്ലേടി. അവനിന്ന് ഭയങ്കര പ്രശ്നമാണ്, ഇന്ന് രാത്രി ഉറക്കില്ലാന്നാണ് തോന്നണത്. വീണ്ടും ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതെ, അപ്പൊ അമ്മ പാട്ട് പറഞ്ഞിട്ടുണ്ടമ്മ, ഒരു പാട്ട് പാട്. അമ്മ ഭയങ്കര ഗായിക എന്ന് വീട് പറയാറുണ്ട് അല്ലേ. ഏ ഡാഡീനെ അമ്മ പാട്ട് പാടി വീഴ്ത്തിയെന്ന് എന്തൊക്കെ കേക്കണ്ടേ. പാട്, ഒരു പാട്ട് പാടി. പാടില്ല ഗ്രേസ് എങ്കിലും പാടട്ടെ. ഗ്രേസ് ഒരു പാട്ട് പാടോ. അത് അയ്യോ അത് കാണിച്ചില്ല. ഈ മൈക്ക് ഉണ്ടല്ലോ, ഇത് ഇന്നലെ വാങ്ങിയതുണ്ടോ, വീട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നണ്. വലിയ വില 149 രൂപ, 199 രൂപയാണ്. അപ്പ കാണിച്ചിട്ടില്ല, അപ്പ കാണിച്ചില്ല, ഇല്ല അപ്പ കാണിച്ചില്ല. അപ്പൊ എന്തിട്ടായാലും ഇതിപ്പോ ആകെ ഇളകി പറഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് കുത്തുമ്പോ ഇപ്പുറത്തെ കൂടെ ചാടി ഒടിഞ്ഞു ഇങ്ങോട്ട് കേറിപ്പോരും. ഇങ്ങനെ ഇവിടെ ഇവിടെ പ്രസ് ചെയ്താ ഈ ചാർജിങ് കേബിളും അമർത്തി പ്രസ് ചെയ്താൽ എൻ്റെ ഈ വശം ഉണ്ടല്ലോ, ഈ ഒറ്റ കയ്യിൽ പിടിച്ച് കാണിക്കാൻ പറ്റണില്ല, ഈ മോള് വശം ഇങ്ങോട്ട് തുറന്നു പോകും. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പം ഈ ചാർജ് കയറാനാണോ നോക്കിയപ്പോൾ ലൈറ്റൊക്കെ കത്താനുണ്ട്, ചാർജിങ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്തായിട്ടും ഓൺ ആവണില്ല. അപ്പം മിക്കവാറും റീപ്ലേസ്മെന്റ് ചെയ്യും. അതാണപ്പോ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ബാറ്ററി ചാർജ് ആവാത്തോണ്ടായിരിക്കും. മൈക്ക് ഇല്ലാണ്ട് നീ ഒരു പാട്ട് പാടും. അവിടെ ഒരാളും മേക്കപ്പ് ഒക്കെ ഇട്ടത് ഇവിടെ റെഡി ആയിട്ട് നിക്കണ്ട്. പാട്ട് പാടണോ പാടണേ, പാടണോ പാടണേന്ന് നോക്കി. ഗ്രേസ് പാടണുണ്ടോ? എന്ത് shining la 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 shining shining ha ha ha
അലക്സ സ്റ്റോപ്പ്. ഗ്രേസ്, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതാര് പഠിപ്പിച്ചത്? എന്താ ഏത് മാം പഠിപ്പിച്ചേ? അടിപൊളി ആയിട്ടാ. അമ്മാമ ഒരു പാട്ട് പാടോ? അമ്മാമ്മ സുന്ദരിയായിട്ട് മേക്കപ്പ് ഇട്ട് പുറത്ത് പൗഡറൊക്കെ എന്തോരം അടിച്ചു കയറ്റിയേക്കണപ്പോ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ വേറെ കളറാവോ? ദൈവമേ, ഒന്നിനും പോയില്ല. വെറുതെ പറയരുത്, ഇവിടെ മുഖം കണ്ടാ അറിയാ വെളുത്തിരിക്കണത്. മൈക്കില്ലാണ്ട് പാടില്ല എന്നാണോ? അളവുകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അപ്പൊ ഇവിടുത്തെ ഈ കറി ഒക്കെ റെഡി ആയി തോന്നുന്നു. ചോറ് എന്തോ അന്നേരത്തേക്കും ഉള്ളത്, കറിയിലേ തളച്ചോണ്ടിരിക്കണേ. അമ്മാമ പാട്ട് പാടില്ലടി, നമ്മൾ വീഡിയോ എടുക്കുമ്പോ അമ്മാമ പാട്ട് പാടില്ല. അമ്മ വീണ്ടും പാട്ട് പഠിക്കാ, നോക്കിട്ട് വരാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നടന്നാതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നു മനമേ, പാടുക നീ എന്നു മനമേ. അമ്മയെ പോലെ നാഥൻ കാലോലിച്ചണച്ചിടുന്നു, തൻ്റെ മറിൽ തല ചയ്യാൻ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. ഗ്രേസ് ശരിക്കും പാട്ട് ആസ്വദിച്ചത്, ഗ്രേസ് അവിടെ നിന്ന് തുള്ളിച്ചാടിയോണ്ട് കയറുന്നു. എന്തായാലും സൂപ്പർ പാട്ട്. അപ്പൊ പാട്ട് പാടിയ സെലിനമ്മയ്ക്ക് എല്ലാവിധ സന്തോഷവും നന്ദി അറിയിക്കുന്നു. സെലിനമ്മയ്ക്ക് വേറെ നീ പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിക്കണേ, എന്റെ അന്വേഷണം എല്ലാവർക്കും കൊടുക്കണമെന്ന് അപേക്ഷിക്കണേ. നമ്മുടെ മേക്കപ്പ് വീഡിയോ ഉണ്ടല്ലോ, മേക്കപ്പ് വീഡിയോക്ക് കുറേ പേര് ഇഷ്ടമായി ഇഷ്ടമായി അടിപൊളിയായി. അമ്മേനെ അങ്ങനെ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം. കുറേ പേര് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ കുറേ പേരിന്റെ കമന്റ് ഞാൻ വായിച്ചിരുന്നു. സെല്ലാമേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 18 പൈസ അല്ലെങ്കിൽ 19, ഏറ്റവും കൂടി പോയ 19, അത് വിട്ട് കൂടില്ലാന്ന് കുറേ പേര് കമന്റ് ഇട്ടാണ്. അപ്പൊ എന്തിട്ടായാലും പറഞ്ഞ എല്ലാവർക്കും സന്തോഷം. എന്നാ അങ്ങനെ ചെയ്തു തരാൻ സഹായിച്ച എന്റെ മോൾക്കും ആ അനുഗ്രഹവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ കഴിവും കരുത്താണ് എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. എന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്താണ് സന്തോഷമായില്ലേ? എനിക്കൊരു സന്തോഷമേടും ഇല്ല. എനിക്ക് സന്തോഷമേടും ഇല്ല. ആ അപ്പൊ സന്തോഷം സന്തോഷം. ഇവിടെ എല്ലാവർക്കും വയ്യായ ഉണ്ടായി. എനിക്കും ദേ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്, ചെറിയ ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിഡുവിനും ഉണ്ട്, സ്റ്റീവിന് പിന്നെ ശരിക്കും നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചുമയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ മാറി തന്നെയുണ്ട്. ഗ്രേസിൻ്റെ ഏകദേശം ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ഒന്ന് ക്ലാസ്സിലൊന്നും വിട്ടുണ്ടായില്ല. അപ്പോൾ എന്തിനായാലും എല്ലാവരും അസുഖം, അമ്മ മാത്രം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെറിയൊരു ചുമയൊക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കും വലിയ സുഖമൊന്നുമില്ല, സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ടൊക്കെ വേറെ ആയിട്ട് വരണേ. പിന്നെ സൗണ്ട് നോക്കട്ടെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ മൂക്ക് കണ ആ മൈക്ക് മാറ്റാം. മൈക്ക്
ഓക്കെ, നീ അമ്പുണ്ടാക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതേ വൈകുന്നേരത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി ചിക്കൻ കറിക്ക് കൂടി ചോറ് ഉണ്ണണം, അതാണ് അടുത്ത പരിപാടി. അപ്പൊ സ്റ്റീവ് എനിക്കും, ഏയ് അതിനു മുമ്പ് സ്റ്റീവ് എന്തായാലും എനിക്കും. സ്റ്റീവ് അങ്ങനെ കുറെ നേരം ഇപ്പൊ അത്രേ ഉറങ്ങണ്ട, ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല അവൻ. ഇവള് അങ്ങനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി അവരെ കൊണ്ടവിടെ കിടത്താൻ പോകും അവൻ. എനിക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ വെറുതെ നോക്കിയിരിക്കും. എനിക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ, ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടായില്ല. ഇന്ന് അത് തന്നെയായിരിക്കും തോന്നണം. ഒന്നും ചെയ്യാറില്ല. ഇന്ന് ഇന്നലെയാണ് ആദ്യം. പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഇതേ ഒരു പനിയൊക്കെ വന്ന സമയത്തും ഇതേപോലെ ഇങ്ങനെ ഒരു വാശി പിടിക്കലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും അതെ, ബൈ ബൈ. സ്റ്റീവ് കുറുമ്പനാണോ? കുറുമ്പ ജയ്സേമ്മോട് പാട്ട് പാടണോന്ന് ചോദിച്ചേ? നീ വേഗം അമ്മ ഉണ്ടായിക്കോട്ടോ.